ഹലോ ക്ലാസ് 8 ഫാമിലി അപ്പോൾ നമ്മുടെ സ്നൈപ്പർ സീരീസിലെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ എങ്ങനെയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം കണ്ടിരുന്നു ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ് കലണ്ടർ മാത്സ് എന്നുള്ളത് അല്ല അപ്പോൾ നമുക്ക് കലണ്ടർ കണക്കുകൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് കലണ്ടർ മാത്സിലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് അതിനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ നോക്കൂ ഇൻ എ കലണ്ടർ എ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ഇസ് മാർക്ക്ഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് 80 What are the numbers? എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് കലണ്ടറിൽ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി സംഖ്യകൾ ഏതൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്താണ് നമുക്കൊരു കലണ്ടറുണ്ട് ആ കലണ്ടറിൽ 4 സ്ക്വയേഴ്സ് അല്ലെ 4 ദിവസങ്ങൾ നമ്മളൊരു സ്ക്വയർ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അവിടെ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷനുണ്ട് നമ്മളൊരു കലണ്ടർ എടുത്ത് ആ ഒരു കലണ്ടറിൽ ഏതൊരു 4 ദിവസം സെലക്ട് ചെയ്താലും ശരി ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു 4 ദിവസം സെലക്ട് ചെയ്തു ഇനിയിപ്പോൾ ഈ 4 ദിവസം തന്നെ വേണമെന്നില്ല മറ്റേത് 4 ദിവസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ 4 ദിവസങ്ങളുടെ അല്ലെങ്കിൽ ആ 4 തീയതികളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്താന്ന് പറയാൻ പറ്റുമോ ദാ നിങ്ങൾ എന്തായാലും ഈ ഒരു റിലേഷൻ പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ ദാ നമുക്ക് ഇതുപോലെ 4 കള്ളികൾ ഉണ്ടാക്കാം സോ ഇവിടെ ദാ നോക്കൂ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ തീയതി നമ്മൾ എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ഓക്കെ ആദ്യത്തെ തീയതി നമ്മൾ എന്ത് ചെയ്തു എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്തായിരിക്കും വരിക ഇന്ന് 5 തീയതി അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്തായിരിക്കും 6 തീയതി അല്ലേ അതായത് 5 കൂടെ 1 ആഡ് ചെയ്തു സോ ഇന്ന് എക്സ് ആണെങ്കിൽ അടുത്ത ദിവസം എക്സ് പ്ലസ് 1 ആയിരിക്കും ഓക്കെ ഇനി ഇന്ന് 5 തീയതിയാണ് ഇന്ന് ഏതാ ദിവസം വെനസ്ഡേ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത വെനസ്ഡേ അടുത്ത ആഴ്ച ബുധനാഴ്ച ഏതായിരിക്കും തീയതി എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് പറയാനായിട്ട് സാധിക്കും ബിക്കോസ് ഇന്ന് എക്സ് ആണെങ്കിൽ അടുത്ത ആഴ്ച ഇതേ ദിവസം എക്സ് പ്ലസ് 7 ആയിരിക്കും ഓക്കെ ഇനി അതിൻ്റെ പിറ്റേ ദിവസം എന്തായിരിക്കും എക്സ് പ്ലസ് 8 ആയിരിക്കും അല്ലേ ഇന്ന് 8 തീയതി ആണെങ്കിൽ 4 9 തീയതി അല്ലാതെ 10 തീയതി ആവില്ലല്ലോ സോ ഇന്ന് എക്സ് പ്ലസ് 7 ആണെങ്കിൽ 4 എക്സ് പ്ലസ് 8 ആയിരിക്കും ഈ ഒരു റിലേഷൻ ഈ ഒരു ബോക്സ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കലണ്ടർ മാത്തിൽ 4 ദിവസങ്ങൾ വരുന്ന സ്ക്വയർ സെലക്ട് ചെയ്യുന്ന ഏതൊരു കണക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ 4 തീയതികളും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്കൊരു 4 മൾട്ടിപ്പിൾ ആയിരിക്കും കിട്ടുന്നത് എന്തുകൊണ്ടാണത് എന്നറിയോ നമുക്ക് ഈ 4 കൂടെ ആഡ് ചെയ്ത് നോക്കാം എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 8 നമ്മളിത് 4 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ഇവിടെ 4x വരുന്നുണ്ട് അല്ലേ 4x വരും അതേപോലെ തന്നെ 1 പ്ലസ് 7 പ്ലസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ് 4x ൽ നിന്നും 16 ൽ നിന്നും നമുക്ക് ആരെ കോമൺ ആക്കിയിട്ട് എടുക്കാം 4 കോമൺ ആക്കിയിട്ട് എടുക്കാം സോ 4x+2 എന്ന് പറയുന്നതായിരിക്കും വരിക സോ എല്ലാ സമയത്തും നമ്മൾ ഏതൊരു 4 തീയതികൾ ഇതുപോലൊരു സ്ക്വയർ രൂപത്തിൽ സെലക്ട് ചെയ്താലും ശരി അവരുടെ സം എന്ന് പറയുന്നത് എപ്പോഴും 4 മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരുന്നത് ഓക്കെ റെഡി ആണോ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് നമുക്കിവിടെ സമ്മ് തന്നിട്ടുണ്ട് അല്ല ഈ 4 തീയതികളുടെയും കൂടെ സമ്മ് 80 തന്നിട്ടുണ്ട് സോ നമുക്ക് ഇവിടുന്ന് സിമ്പിളാക്കിയിട്ട് എഴുതിക്കൂടെ 4x+2 എന്ന് പറയുന്നതാണ് എത്രയേ നമ്മുടെ 80 എന്ന് പറയുന്നത് സോ ഞാനത് എഴുതുകയാണ് സമ്മ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ തുക എന്ന് പറയുന്നത് 80 നമുക്ക് തന്നിട്ടുണ്ട് സം എന്ന് പറയുന്നത് എത്രയാ 4x+2 ആണ് ഇത് നിങ്ങൾക്ക് കാണാതെ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം അല്ല 4x+2 എന്ന് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി x+1 x+7 x+8 എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം അതെന്തായാലും ഓർത്ത് വയ്ക്കണം റെഡി ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് 4x+2 എന്ന് പറയുന്നത് 80 ആണ്
ഓക്കെ. അതേപോലെ തന്നെ ഇനി ചെയ്യാൻ സോൾവ് ചെയ്യാൻ എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 80/4 അല്ലേ. ദാറ്റ് ഇസ് എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഇത് എത്രയാണ്, 20 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും, 20 - 2, ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും അല്ലേ. സോ നമ്മുടെ ആദ്യത്തെ ദിവസം ഏതാണ്, 18 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ തീയതികൾ ഏതൊക്കെയായിരിക്കും വരുന്നത്, 18 ആണ് എന്നുണ്ടെങ്കിൽ ഞാനിതാ ഇവിടെ തന്നെ എടുത്ത് കാണിച്ചു തരാം. ആദ്യത്തെ ദിവസം 18 ആണ്. സോ 18-ൽ സ്റ്റാർട്ട് ചെയ്താൽ 18, 19, 25, 26 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് വേണ്ട ആ നാല് തീയതികൾ. ഓക്കെ, അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇതാ ഈ ഒരു ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ ഈ ബോക്സ് പഠിക്കാൻ നിങ്ങൾ ഒരിക്കലും ഇക്വേഷൻസ് ചാപ്റ്ററിന്റെ എക്സാം എഴുതാൻ പോകരുത്. സോ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. സോ ഇതൊന്നും മിസ്സാക്കാതെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോയരുത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദാ ഈ ഒരു കാര്യം, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലിയർ ആയെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് കമൻറ്റ് ചെയ്യുക.